എസിയുടെയും ഫ്രിഡ്ജിന്റെയും പോലുള്ള 16 ആമ്പിയറിന്റെ ഏതൊരു ചാർജർ പോയിന്റിലോട്ടും നിങ്ങളുടെ ഇവി നിങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു ഇവി ട്രിപ്സ് ആൻഡ് ടിപ്സ്. നമ്മുടെ ഇവി എങ്ങനെയൊക്കെ ചാർജ് ചെയ്യാം, എന്തൊക്കെ ചാർജിങ് ഓപ്ഷൻസ് ആണെന്ന് ഉള്ളതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ഇവി എടുക്കുന്ന എല്ലാവർക്കും ഉള്ള സംശയമാണ് നമ്മളിത് എവിടെ ഇട്ട് ചാർജ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചാർജ് ചെയ്യും, എത്ര സമയം ചാർജ് ചെയ്യാൻ എടുക്കും എന്നുള്ളത് എല്ലാവരുടെ ഒരു സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ ചാർജിങ് ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ടൈം ചാർജ് ചെയ്യാൻ എടുക്കും എന്നുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ടിയാഗോ ഇവി ആണെങ്കിൽ വണ്ടി എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ കമ്പനി തന്നെ നമുക്കൊരു ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3.2 കിലോവാട്ടിന്റെ ഒരു ചാർജറാണ് കമ്പനി നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അതല്ല കുറച്ചുകൂടെ ഫാസ്റ്റ് ചാർജ് ആയിട്ടുള്ള ഒരു ചാർജർ വേണമെങ്കിൽ 7.2 കിലോവാട്ടിന്റെ ചാർജർ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനൊരു 50,000 രൂപയോളം എക്സ്ട്രാ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഈ രണ്ട് ചാർജറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈമിലാണ്. ഇപ്പോൾ 3.2 കിലോവാട്ടിന്റെ ചാർജറിൽ അവർ പറയുന്നത് 10 to 100 8.6 hours ആണ്, 8 മണിക്കൂറോളം എടുക്കുമെന്നാണ് പറയുന്നത്. അതേസമയം 7.2 കിലോവാട്ടിന്റെ ചാർജറിൽ ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം 3.6 മണിക്കൂറാണ്, അതായത് 3.5 മണിക്കൂറോളം ആയിരിക്കും എടുക്കുന്നതെന്നാണ് ടാറ്റ അവകാശപ്പെടുന്നത്. ഇനി റിയൽ ലൈഫിൽ അതങ്ങനെ വരും എന്നുള്ള കാര്യം നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഈ ഇത് നിങ്ങൾ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് ചാർജർ എടുക്കണം എന്നുള്ളത് നിങ്ങൾ നേരത്തെ തീരുമാനിക്കണം. ഇപ്പൊ നമ്മൾ രാത്രി കുത്തിയിട്ട് രാവിലെ ചാർജ് ചെയ്താൽ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അധിക എക്സ്ട്രാ പൈസ കൊടുക്കാതെ ഈ പറഞ്ഞ 3.2 കിലോവാട്ട് തന്നെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല 7.2 കിലോവാട്ട് എടുക്കുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നമൊന്നല്ല, നിങ്ങളുടെ വീട്ടിലെ ലോഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾ 3 ഫേസിലേക്ക് കണക്ഷൻ മാറ്റേണ്ടതായിട്ടിരിക്കുന്നു. അപ്പൊ പല ആൾക്കാരും 7.2 കിലോവാട്ടിന്റെ ചാർജർ എടുത്തതിന് ശേഷമാണ് ഇതിനെപ്പറ്റി ധാരണ വരുന്നതും പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് കുറച്ചു പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ 7.2 കിലോവാട്ട് ഓപ്റ്റ് ചെയ്യുക. 3.2 കിലോവാട്ട് കുഴപ്പമില്ല, ഈ പറയുന്ന നോർമൽ നമ്മുടെ ഏത് വീട്ടിലാണെങ്കിലും മീറ്ററിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ എടുത്ത് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പൊ ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ഈ രണ്ട് ചാർജറുകൾ വഴിയും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമ്മൾ ഏകദേശം നോർമൽ ചാർജർ ആണെങ്കിൽ 3.2 കിലോവാട്ടിന്റെ നോർമൽ ചാർജർ ആണെങ്കിൽ കമ്പനി പറയുന്നത് 10% നിന്ന് 100% അവൻ 8.6 hours ആണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ നമുക്ക് ഏകദേശം 10% നമ്മൾ കുത്തിയിടുന്നതെങ്കിൽ 9 മണിക്കൂർ 10 മണിക്കൂറോളം നമുക്ക് ഫുൾ ചാർജ് ആവാൻ എടുക്കുമെന്നുള്ളതാണ് സത്യം. കാര്യം നോർമൽ 3.2 കിലോവാട്ടിന്റെ ചാർജർ ആണെങ്കിൽ ഒരു 10% കയറാൻ 1 മണിക്കൂർ എന്ന കണക്കിലാണ് ഏകദേശം നമുക്ക് ടൈം എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ 20% ചാർജ് ചെയ്യാൻ ഇടുന്നത് 100% ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഈ പറയുന്ന 8 മണിക്കൂറോളം 20 to 100 ആവാൻ വേണ്ടിട്ട് എടുക്കും. ഇപ്പൊ 50 നിന്നാണ് നിങ്ങൾ 100 ചാർജ് ചെയ്തിട്ട് ഇടുന്നതെങ്കിൽ ഏകദേശം ഒരു 5 മണിക്കൂറോളം ഏകദേശം എടുക്കും. 3.2 കിലോവാട്ടിന്റെ ചാർജറിൽ 1 മണിക്കൂറിൽ 10% ചാർജ് കയറുന്നതെങ്കിൽ നമ്മുടെ 7.2 കിലോവാട്ടിന്റെ ചാർജറിൽ 1 മണിക്കൂറിൽ ഏകദേശം 30% ചാർജ് കയറും. ഏകദേശം 20% നിന്ന് 100% ആക്കാൻ നമുക്ക് ഏകദേശം 2.5 മണിക്കൂറോളം എടുക്കും. അത് 20 നിന്ന് 80 ആവാൻ വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂറും 80% നിന്ന് 100% ആവാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറും അങ്ങനെയാണ് ടൈം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ രാത്രി ഓവർനൈറ്റ് ചാർജ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഡെയിലി റൺ ചെയ്യുന്ന ആൾക്കാരാണ്, ഡെയിലി 100 കിലോമീറ്റർ അല്ലെങ്കിൽ 200 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്, കണ്ടിന്യൂസ് നിങ്ങൾക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഫാസ്റ്റ് ചാർജിങ് ഓപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ പറയുന്ന 3 ഫേസ് കണക്ഷൻ എടുക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് KSEB ആയിട്ടോ അല്ലെങ്കിൽ ടാറ്റ പവറിലെ ആൾക്കാരുമായിട്ടോ കോൺടാക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. 3.2 കിലോവാട്ടിന്റെ ചാർജർ ആണെങ്കിലും 7.2 കിലോവാട്ടിന്റെ ചാർജർ ആണെങ്കിലും ഫിക്സ് ചെയ്യുന്നത് ടാറ്റ പവർ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ടീമാണ്. അപ്പൊ അവർക്ക് ഷോറൂമുമായിട്ട് കോൺടാക്ട് ബന്ധമില്ല, അപ്പൊ അതൊരു സെപ്പറേറ്റ് ടീമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഡെലിവർ ആയതിനു ശേഷം ടാറ്റ പവറിൽ നിന്ന് നമുക്കൊരു കോൾ ലഭിക്കുകയും അതിന്റെ ബേസിലായിരിക്കും പിന്നീടായിരിക്കും നമ്മുടെ ചാർജർ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വണ്ടി കിട്ടുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ചാർജറും ഫിക്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പൊ കാര്യം വണ്ടി കിട്ടിക്കഴിഞ്ഞ് ചാർജർ ഫിക്സ് ചെയ്തില്ല എങ്കിൽ നമുക്ക് വണ്ടി ചാർജ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ആദ്യത്തെ കുറച്ച് ചാർജിങ്ങുകൾ സ്ലോ ചാർജ് ചെയ്യണമെന്ന് കമ്പനിന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടില് ചാർജർ
പെട്ടെന്ന് തന്നെ, അതായത് നമ്മൾ വണ്ടി എടുക്കുന്ന ഉടനെ തന്നെ ഫിക്സ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. കാര്യം ഇത് രണ്ട് ടീമായതുകൊണ്ട് തന്നെ, അതുമല്ല വണ്ടി ടിയാഗോ ഇപ്പൊ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ വണ്ടി ഒരുപാട് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ടാറ്റ പവറിൽ നിന്ന് ഒരുപാട് അവർക്ക് ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഇപ്പൊ ഏകദേശം നമ്മുടെ ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട ഏരിയയിൽ ഒന്നും വലിയ പ്രശ്നമല്ല, പക്ഷെ മലപ്പുറം സൈഡിലേക്കൊക്കെ ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നതുകൊണ്ട് പലപ്പോഴും അവരുടെ ഇൻസ്റ്റലേഷൻ വൈകുന്നു എന്നൊരു പരാതി നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നി നിങ്ങൾ വണ്ടി ഡെലിവറി എടുക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഇതിലേതെങ്കിലും ഒരു ചാർജർ നിങ്ങളുടെ വീട്ടിൽ ഫിക്സ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഉടനെ തന്നെ അവർ ഫിക്സ് ചെയ്യുന്നൊരു ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ പാരലൽ ആയിട്ട് ഈ പറയുന്ന വേറെ ഏതെങ്കിലും ചാർജിങ് ഓപ്ഷൻ നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ്. അപ്പൊ വേറെ ഏതെങ്കിലും ചാർജിങ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ കമ്പനി പറയുന്നത് നമ്മൾ നോർമൽ സ്ലോ ചാർജിങ് ആണ്, ആദ്യത്തെ 5 ചാർജിങ് സ്ലോ ചാർജിങ് ചെയ്യണമെന്ന് കമ്പനിയുടെ സൈഡിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ സ്ലോ ചാർജിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ 16 ആമ്പിയറിന്റെ ACയുടെയോ പിന്നെ ഫ്രിഡ്ജിന്റെയോ ഒക്കെ പവർ പ്ലഗ് ഉണ്ടല്ലോ, അതിൽ അങ്ങനെയുള്ള ഏത് ചാർജർ പോയിന്റിൽ നിന്നും നമുക്ക് നമ്മുടെ ടിയാഗോ EV ചാർജ് ചെയ്യാവുന്നതാണ്. 3.2 കിലോവാട്ടിന്റെ ചാർജർ ആയാലും 7.2 കിലോവാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആയാലും നമ്മുടെ കമ്പനിയിൽ നിന്ന്, അതായത് ടാറ്റ പവറിൽ നിന്ന് ആൾക്കാർ വന്നിട്ടാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ പറയുന്ന ടാറ്റ പവറുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. കാര്യം നമ്മുടെ EV ആയതുകൊണ്ട് തന്നെ വണ്ടി വീട്ടിൽ ചാർജ് ചെയ്യാനൊരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വണ്ടി ഡെലിവറി എടുത്തതിന് ശേഷം നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ പല ആൾക്കാർക്ക് ഇപ്പം ഒരുപാട് EV ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ടാറ്റ പവറിന് ഒരുപാട് ഇൻസ്റ്റാളേഷൻ വരുന്നതുകൊണ്ട് പലപ്പോഴും ഇൻസ്റ്റാളേഷൻ ലേറ്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാളേഷൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് EV എടുത്തു കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ കുറച്ച് താമസം വരും. കാര്യം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ചാർജ് ചെയ്യാൻ മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് നോക്കാവുന്നതാണ്. മറ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന 16 ആമ്പിയറിന്റെ, അതായത് ACയുടെയും ഫ്രിഡ്ജിന്റെ ഒക്കെ പവർ പ്ലഗ് ഉണ്ടല്ലോ, അതുപോലത്തെ ഏത് ചാർജറിൽ നിന്നും നമുക്ക് ഈ പറയുന്ന നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ പറയുന്ന നമ്മുടെ കാർ പോർച്ചിന്റെ അടുത്ത് നമ്മുടെ ഇതുപോലെ പവർ പ്ലഗ് ഇല്ലാത്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റൻഷൻ കേബിൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചാർജ് ചെയ്യാം. പക്ഷെ എക്സ്റ്റൻഷൻ കേബിൾ ചെയ്യുമ്പോഴത്തേക്ക് ആ യൂസ് ചെയ്യുന്ന വയറ്, കമ്പനി പറയുന്ന ആ ക്വാളിറ്റി ഉള്ള വയറ് യൂസ് ചെയ്ത് വേണം നിങ്ങൾ എക്സ്റ്റൻഷൻ കേബിൾ ചെയ്യാൻ. അതുപോലെ തന്നെ ട്രിപ്പ് മീറ്ററും കൂടെ ഉള്ള എക്സ്റ്റൻഷൻ കേബിൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇൻകേസ് പവർ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ട്രിപ്പ് മീറ്റർ ആവുകയും നമ്മുടെ വണ്ടിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നോർമലി ഈ പറയുന്ന ടാറ്റ പവറിൽ നിന്ന് ആദ്യം അവരുടെ ഒരു സൈറ്റ് സർവേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കോള് വരും. അത് കഴിഞ്ഞതിന് ശേഷം അവർ വന്ന് നോക്കി നമ്മുടെ വീട്ടിലെ പിന്നെ പവർ ഓക്കെ ആണ്, അല്ലെങ്കിൽ ഇപ്പൊ 7.2 കിലോവാട്ട് ആണെങ്കിൽ നമുക്ക് നമ്മുടെ യൂണിറ്റ് കൂടുതലാണെങ്കിൽ, കറണ്ട് കൺസംഷൻ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 3 ഫേസിലേക്ക് മാറേണ്ടി വരും. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ അവർ ചെയ്യുന്നതായിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ വന്ന് നമ്മുടെ നമ്മുടെ ചാർജർ ഫിക്സ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ചാർജർ ഫിക്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ടാറ്റ പവറിന്റെ ആൾക്കാരെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത്. ഒരു ഷോറൂമുമാരുമായിട്ട് ഇവർക്ക് ബന്ധമില്ല. അപ്പൊ അതൊരു സെപ്പറേറ്റ് ടീമാണ്. അപ്പൊ എന്നെ കോൺടാക്ട് ചെയ്ത അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ടാറ്റ പവറിന്റെ സോണൽ മാനേജർമാരുടെ നമ്പരും അല്ലെങ്കിൽ ഓൾഡ് ലെവലിലുള്ള 1-2 നമ്പരും ഞാൻ ഇതിന്റെ കൂടുതൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്ന ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ പറഞ്ഞു 16 ആമ്പിയറിന്റെ ഏതൊരു ചാർജറിൽ നിന്നും നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ദൂരയാത്ര പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ 16 ആമ്പിയറിന്റെ ചാർജറിൽ നിന്ന് നമ്മുടെ EV ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് ഏകദേശം 8-10 മണിക്കൂറോളം നമ്മുടെ ചാർജിങ്ങിനായിട്ട് ടൈം എടുക്കുന്നതാണ്. ഇനി നമ്മൾ ദൂരയാത്ര പോകുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റുകൾ. ഇപ്പൊ ഒരുപാട് കമ്പനികളുടെ ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. KSEB, GoEasy, സിയോണ് പോലുള്ള ഒരുപാട് കമ്പനികൾ ഇപ്പൊ ഫാസ്റ്റ് ചാർജിങ്, അതും ഒരുപാട് റെസ്റ്റോറന്റുകളിലും ഒരുപാട് ഷോപ്പിംഗ് മാളുകളിലൊക്കെ ഇവരുടെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലുള്ള ചാർജർ യൂണിറ്റുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റുകളെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർ നമ്മുടെ ചാനലിൽ പോയി ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ ഫാസ്റ്റ് ചാർജിങ്ങിന് നമുക്ക് എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റിൽ ടിയാഗോ EV ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം 10% കയറാനായിട്ട് 10 മിനിറ്റ് എടുക്കും. അതാണ് ഏകദേശം ഒരു കണക്കെന്ന് പറയുന്നത്. അതായത് ഒരു മണിക്കൂറിൽ ഒരു ഏകദേശം 60% ആയിരിക്കും നമ്മുടെ വണ്ടിയിൽ ചാർജ് കയറുന്നത്. ഇപ്പൊ 20% നിങ്ങൾ വണ്ടി ചാർജ് ചെയ്യാനിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 80% നമ്മുടെ വണ്ടിയിൽ ചാർജ് കയറുന്നതായിരിക്കും.
അപ്പോ 3.2 kW ചാർജർ, പിന്നെ 7.2 kW ഫാസ്റ്റ് ചാർജർ, അതുപോലെ തന്നെ ഈ പറയുന്ന 16 ആമ്പിയറിന്റെ പ്ലഗിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാം, അതുപോലെ തന്നെ ഡി സി ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി കമ്പനി നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് 3 ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ഒരു സ്ലോ ചാർജ് നിങ്ങൾ അടുത്തത് ഒരു സ്ലോ ചാർജ് ചെയ്യണമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നല്ല രീതിയിൽ ബാറ്ററി പെർഫോമൻസ് കിട്ടണമെങ്കിൽ, കാര്യം നമ്മൾ ദൂരയാത്രകൾ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഈ പറയുന്ന ഫാസ്റ്റ് ചാർജിങ് മാത്രം ചെയ്തു കഴിഞ്ഞാൽ അത് ബാറ്ററിയുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 3 തവണ ഫാസ്റ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണ ഒരു സ്ലോ ചാർജ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് കുറച്ചുകൂടെ കൂടുതലായിട്ട് കിട്ടുന്നതിന് നല്ലത്. അതുപോലെ തന്നെ ബാറ്ററി ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം, ആദ്യത്തെ 5 ചാർജിങ് സ്ലോ ചാർജ് തന്നെ നമ്മൾ ചെയ്തിരിക്കണം എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ചാർജ് ചെയ്യുമ്പോഴായാലും എപ്പോഴും ഒരു 20% അതായത് 20%ത്തിന് താഴെ പോകുന്നതിന് മുന്നിട്ടായിട്ട് നമ്മൾ ചാർജ് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് എപ്പോഴും നമ്മുടെ ചാർജ് 100% ആക്കുന്നതിനേക്കാൾ നല്ലത് ഇടയ്ക്കിടയ്ക്ക് 90% ചാർജ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യുന്നതായിരിക്കും ബാറ്ററി ഹെൽത്ത് കുറച്ചുകൂടെ കിട്ടാൻ നല്ലത്. എന്നാലും എപ്പോഴും 90% അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റിൽ നിർത്തണമെന്നില്ല, ഇടയ്ക്ക് നമ്മൾ ഫുൾ ചാർജ് ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മുടെ ചാർജിങ്ങിന് നമ്മൾ ചാർജ് ചെയ്യിടുമ്പോഴത്തേക്കും നമുക്ക് ചാർജ് ലിമിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇസഡ് കണക്ട് എന്ന് പറയുന്ന ടാറ്റയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഈ ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് നമ്മുടെ ചാർജിങ്ങിന്റെ ലിമിറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൂടുതൽ വീഡിയോ ഒക്കെ ആയി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചാർജിങ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഏത് ചാർജിങ് രീതിയിലും നമ്മുടെ വണ്ടി നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോ അതുപോലെ ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കാര്യം എവിടെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ആപ്ലിക്കേഷനുകളാണ് നമ്മൾ ഫാസ്റ്റ് ചാർജിങ്ങിനായിട്ട് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഫാസ്റ്റ് ചാർജിങ് ചെയ്യേണ്ടത്, ഓരോ ആപ്ലിക്കേഷനിലും എത്ര രൂപയാണ് ചാർജ് ഈടാക്കുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നതായിരിക്കും. നമ്മൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ദൂരയാത്ര പോകുമ്പോൾ അവിടെ എവിടെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റുകൾ ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കൊല്ലം ജില്ലയിലെ ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ ഇതിന്റെ കമന്റ് ആയിട്ട് ഇട്ടേക്കാം. അപ്പൊ മറ്റുള്ള ആൾക്കാർ, ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, നിങ്ങളുടെ ജില്ലയിൽ എവിടെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റുകളുണ്ട്, അത് ഏതിന്റെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റുകളാണ് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തിട്ട് കഴിഞ്ഞാല് ബാക്കിയുള്ള ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയിട്ട് മാറും. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഇ വി ട്രിപ്സ് ആൻഡ് ടിപ്സ്.